ഹായ് ദോസ് നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടറിവുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ അവളുടെ മേനിയിൽ പുരുഷൻ ശ്രദ്ധിക്കേണ്ട പ്രധാന സ്ഥാനങ്ങൾ, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത്. ദോസ്, നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി. മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അഭിപ്രായം എഴുതുക, വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഭാര്യാഭർത്തൃബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ ലൈംഗിക ബന്ധത്തിന് നിർണായക സ്ഥാനമുണ്ട്. പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവും ആത്മബന്ധവും വർദ്ധിപ്പിക്കുവാൻ കിടപ്പറ അനുഭവങ്ങൾക്ക് സാധ്യമാകും. ലൈംഗിക ബന്ധത്തിൽ പുരുഷനാണ് പ്രാധാന്യം കൂടുതലെന്ന തെറ്റായ വിശ്വാസം കാലങ്ങളായി നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട്. രതിമൂർച്ച കൈവരിച്ച ശേഷം പുരുഷൻ അകന്നു മാറുന്നതാണ് സ്ത്രീയെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതെന്ന് ശാസ്ത്രീയമായും അല്ലാതെയും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ സ്പർശനവും തലോടലും പോലും രതിമൂർച്ചയിലേക്ക് എത്താനിരിക്കാകും പുരുഷന്മാർ കിടക്ക വിട്ട് എണീക്കുന്നത്. സ്ത്രീയുടെ വികാരമറിഞ്ഞ് കിടക്കയിൽ പെരുമാറിയാൽ ഇരുവർക്കും രതിമൂർച്ചയിലെത്താം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനായി ഏറ്റവും നല്ല മാർഗം സ്പർശനവും ചുംബനവുമാണ്. സ്ത്രീയുടെ വികാര കേന്ദ്രങ്ങൾ തിരിച്ചറിയുകയും അവിടെ കൂടുതൽ കരുതൽ നൽകുകയും ചെയ്താൽ ലൈംഗികത മികച്ച അനുഭൂതിയാകും ഇരുവർക്കും. പിൻകഴുത്തിലെയും ചെവികളിലെയും ചുംബനവും തലോടലും സ്ത്രീയെ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കുന്നതാണ്. ലൈംഗികതയിലേക്ക് കടക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ് മേൽപ്പറഞ്ഞ ഈ രണ്ട് ഭാഗങ്ങൾ. അതുപോലെ കൈത്തണ്ടയിലുള്ള തലോടലും ചുംബനങ്ങളും സ്ത്രീയിലെ ആവേശം ഇരട്ടിയാക്കുന്നതാണ്. ഇതിനൊപ്പം തന്നെയാണ് ചുണ്ടുകളുടെ സ്ഥാനവും. സ്ത്രീയുടെ ഉത്തേജന കേന്ദ്രങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഭാഗങ്ങളാണ് മാറിടങ്ങൾ. ഏറ്റവും സംവേദനക്ഷമതയുള്ള ഭാഗമെന്ന നിലയിൽ പുലക്കണ്ണുകളും ചുറ്റുമുള്ള ഭാഗവും തലോടുന്നതും ചുംബിക്കുന്നതും മറ്റും സ്ത്രീയുടെ രതിമൂർച്ചയ്ക്ക് തുടക്കമിടും. നാവും ചുണ്ടും പല്ലും വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ലൈംഗിക ആവേശം ഇരട്ടിയാവുകയും ഔന്നിത്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുകയും ചെയ്യും. തനങ്ങളെപ്പോലെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് നിതംബവും. അമർത്തി തിരുമുന്നതും കൈകൾ കൊണ്ട് ഞെരിക്കുന്നതുമെല്ലാം ഇരുവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. മൃദുലവും സംവേദനക്ഷമതയുള്ളതുമായ യോനിയിൽ സ്പർശിക്കുന്നതും നാവും ചുണ്ടും ഉപയോഗിക്കുന്നതും സ്ത്രീയിലെ ആവേശം വളരെ ശക്തമാക്കും. വിരൽ ഉപയോഗിച്ചുള്ള കേളികൾ സ്ത്രീകൾ വളരെ ഇഷ്ടപ്പെടുന്നതിനാൽ ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏകദേശം 8000 നാഡികളുടെ സംഗമ കേന്ദ്രമാണ് സ്ത്രീകളിലെ ഭഗശിഷ്ണിക അഥവാ ക്രിസരി അല്ലെങ്കിൽ ക്ലിറ്ററസ്. അതിനാൽ ഈ ഭാഗം ഉത്തേജിപ്പിക്കപ്പെടുന്നതിലൂടെ ഉയർന്ന ലൈംഗിക അനുഭൂതി ലഭിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ മുഗൾ ഭാഗം മാത്രമാണ് പുറത്തേക്ക് കാണാൻ കഴിയുക. വ്യത്യസ്ത രീതിയിലുള്ള സ്പർശനങ്ങളാകും ഇവിടെ അനുഭവ വേദ്യമാകുക. സ്ത്രീയുടെ രതിമൂർച്ചയിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഭാഗമാണ് ഭഗശിഷ്ണിക അഥവാ ക്രിസരി എന്ന് ഓർക്കുക. ഭഗശിഷ്ണിയുടെ ശരിയായ, അതായത് ക്ലിറ്ററസിൻ്റെ ശരിയായ പരിലാളനങ്ങളിലൂടെ ഏതൊരു സ്ത്രീയെയും അനായാസം രതിമൂർച്ചയുടെ ആ തീരത്തേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നതാണ്. ശുക്രിയ ഫിർമിലങ്കി, ബൈ ബൈ.